ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വോയേജിന്റെ വീഡിയോയിൽ കൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ട്രാവലേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ? ചെറിയ യാത്രകളും വലിയ യാത്രകളും ഒക്കെ നമുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വലിയ യാത്ര പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഫാർമസികളോ കൺസൾട്ട് ചെയ്യാൻ ഡോക്ടേഴ്സോ ഒക്കെ ഇല്ലെങ്കിൽ നമുക്കൊരു അസുഖം വന്നാൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എപ്പോഴും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ സേഫ്റ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ അത്യാവശ്യം നമുക്ക് എപ്പോഴും വരുന്ന അസുഖങ്ങൾക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടാബ്ലറ്റ്സ് നമ്മൾ കരുതിയിട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൻ്റെ രൂപത്തിൽ നമ്മൾ പോകുന്ന ട്രിപ്പിൻ്റെ കൂടെ കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ വളരെ ചുരുങ്ങിയ സാധനങ്ങൾ മാത്രം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ചില അസുഖങ്ങൾക്ക് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന മെഡിസിൻസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ട്രിപ്പുകൾ പ്രശ്നമില്ല. നമ്മളിപ്പോൾ ഒരു വലിയ ട്രിപ്പ് പോവുകയാണ്, എസ്പെഷ്യലി നമ്മൾ നോർത്തേൺ സൈഡൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ ഫാർമസികളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ മണാലിയൊക്കെ പോയപ്പോൾ ശ്രദ്ധിച്ച കാര്യമാണ്, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓരോ ജംഗ്ഷനിലും ടൗണിലും ഫാർമസിയും കൺസൾട്ട് ചെയ്യാൻ ഡോക്ടേഴ്സും ഹോസ്പിറ്റലും ഒക്കെ ഉണ്ട് അല്ലേ? പക്ഷെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ദൂരം പോയി, ഇപ്പോൾ നല്ല മഞ്ഞും തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ദൂരം പോയ ശേഷം നമുക്കൊരു അസുഖം വരികയാണ്, നമ്മുടെ ആ ട്രിപ്പിൻ്റെ ഒരു മൂഡ് തന്നെ പോകും. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയാം നമ്മുടെ കയ്യിലൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സും ആവശ്യത്തിന് മെഡിസിൻസും കരുതുക എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യമായി നമ്മുടെ കയ്യിലുള്ള ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നമ്മൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളെ പറ്റിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, മെഡിസിൻസ് അല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, രണ്ടാമതായിട്ട് മെഡിസിൻസിനെ പറ്റി പറയാം കേട്ടോ. അപ്പോൾ ആദ്യമായി നമുക്ക് കരുതാൻ പറ്റുന്ന കുറച്ച് ഓയിൻമെൻറ്റ്സ് അല്ലെങ്കിൽ ക്രീംസിനെ പറ്റി പറയാം. ഒന്നാമതായിട്ട് നമുക്ക് നമ്മൾ പോകുന്ന സ്ഥലത്ത് എങ്ങനെയാണ് അവസ്ഥ, അതായത് ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണോ അതോ അൺടൈഡി ആണോ നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യാൻ കിട്ടുന്ന ഹോട്ടൽ അവിടുത്തെ അവസ്ഥയൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ചിലപ്പോൾ കൊതുകൊക്കെ ഒരുപാടുള്ള സ്ഥലമായിരിക്കാം, കൊതുകില്ലാത്ത സ്ഥലമായിരിക്കാം, എന്തും ആയിക്കോട്ടെ, നമുക്കൊരു സേഫ്റ്റി മെഷർ എന്ന നിലയിൽ ഒരു മോസ്കിറ്റോ റെപ്പലൻറ്റ് ക്രീം എപ്പോഴും നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വെച്ചിരിക്കാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മോസ്കിറ്റോ റെപ്പലൻറ്റ് ക്രീം നമുക്ക് യൂസ് ചെയ്യാം. ഓഡോമോസ് എന്ന് പറയുന്നൊരു മോസ്കിറ്റോ റെപ്പലൻറ്റ് ക്രീം ഉണ്ട്. അപ്പോൾ നമുക്ക് അത് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിലൊന്ന് വെച്ചിരിക്കാം, നഷ്ടമൊന്നും ഇല്ലല്ലോ. ഇൻ കേസ് മോസ്കിറ്റോസ് കൂടുതലുള്ള സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്യേണ്ടി വരുന്നതെങ്കിലോ, ഇപ്പോൾ സപ്പോസ് ഒരു കാട്ടിലാണ് ടെൻ്റ് അടിച്ച് നിങ്ങൾ സ്റ്റേ ചെയ്യുന്നതെങ്കിലോ, ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും നല്ലതല്ലേ? ഇപ്പോൾ ഇല്ലാത്ത പനികളൊന്നും ഇല്ല അല്ലേ? അപ്പോൾ ഇനി നമ്മളായിട്ട് പുതിയ പനികളൊന്നും കൊണ്ടുവരണ്ടല്ലോ നമ്മുടെ നാട്ടിലേക്ക്. അപ്പോൾ ഒരു മോസ്കിറ്റോ റെപ്പലൻറ്റ് ക്രീം, ഒരു ഓഡോമോസ് നമുക്ക് എപ്പോഴും നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വെച്ചിരിക്കാം. രണ്ടാമതായിട്ട് നമുക്ക് എപ്പോഴും ട്രാവലേഴ്സിന് ഉണ്ടാവാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് കട്ട്സും വൂൺസും, അതായത് മുറിവുകൾ. ചിലപ്പോൾ നമ്മൾ വീണിട്ടാവാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജെക്ട്സ് തട്ടി കാല് മുറിയുക, കൈ മുറിയുക, ഇങ്ങനെ ഇഞ്ചുറീസ് എപ്പോഴും കോമൺ ആണ്. എസ്പെഷ്യലി ലോങ് ട്രിപ്പുകളിൽ നമ്മൾ ട്രക്കിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഇഞ്ചുറീസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരം ഇഞ്ചുറീസ് വരുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ കൈ കരുതേണ്ട സാധനം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വൂണ്ട് അല്ലെങ്കിൽ മുറിവ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെറൈൽ ആയിട്ടുള്ള ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻസ് വേണം അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെയുള്ള ഡെറ്റോൾ, ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷനായ ഡെറ്റോളിൻ്റെ ഒരു ചെറിയ ബോട്ടിൽ എപ്പോഴും നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കിറ്റിനകത്ത് വെച്ചിരിക്കാം. ഇനി ഡെറ്റോൾ മാത്രം മതിയോ, നമുക്ക് വൂൺസൊക്കെ ക്ലീൻ ചെയ്യണ്ടേ? അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം, സ്റ്റെറൈൽ ആയിട്ടുള്ള കോട്ടൺ വേണം അല്ലേ? അപ്പോൾ സ്റ്റെറൈൽ ആയിട്ടുള്ള കോട്ടണിൻ്റെ ചെറിയ റോൾസ്, അതേപോലെ തന്നെ സ്റ്റെറൈൽ ആയിട്ട് ഗോസ്, നമുക്ക് ആ കോട്ടൺ വെച്ച് നമ്മൾ ഡെറ്റോൾ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഗോസ് വെച്ചിട്ട് ഡ്രസ്സ് ചെയ്യണം അല്ലേ, വലിയ വൂണ്ടൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒന്നോ രണ്ടോ ചെറിയ ഗോസിൻ്റെ റോൾസും കൂടെ വെച്ചിരിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മുറിവുകളൊക്കെ ഡ്രസ്സ് ചെയ്യാമല്ലോ. ഇനി മുറിവുകൾ ഡ്രസ്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വെറുതെ ഡ്രസ്സ് ചെയ്യാണോ ചെയ്യുക, ഇല്ലല്ലോ, നമ്മൾ ഉറപ്പായിട്ടും ഒരു ആ മുറിവുകൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു ക്രീം അല്ലെങ്കിൽ ഒരു ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യണ്ടേ. നമ്മൾ സാധാരണ ഹോസ്പിറ്റലുകളിലൊക്കെ മുറിവുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് തരുന്ന ഓയിൻമെൻറ്റായ ബെറ്റാഡിനോ അല്ലെങ്കിൽ പ്രൊവിഡോൺ ആയിഡിനോ ഒരു ചെറിയ ട്യൂബ് നമുക്ക് വാങ്ങി നമ്മുടെ ട്രാവൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ബോക്സിനകത്ത് വെച്ചിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ആ മുറിവിൻ്റെ പോർഷൻ അങ്ങ് കഴിഞ്ഞു, നമ്മൾ ക്ലീൻ ചെയ്തു, ഡെറ്റോൾ വെച്ചിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്തു, ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്തു, നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ കോട്ടൻ്റെ ഗോസ് റോൾസും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ പോർഷൻ അങ്ങ് കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു കണ്ടീഷനാണ് നമുക്ക് ചിലപ്പോൾ ഉളുക്കുകൾ വരാം, അല്ലെങ്കിൽ നമുക്ക് വേദനകൾ വരാം, അതായത് നമുക്ക് മസിൽ പെയിൻ അല്ലെങ്കിൽ മസിൽ ക്രാംസ് അല്ലെങ്കിൽ നമ്മൾ ഉളുക്ക് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് നമുക്ക് വരാം അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ട മേജർ സാധനം അല്ലെങ്കിൽ ഓയിൻമെൻറ്റിൻ്റെ രൂപത്തിൽ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് പെയിൻ റിലീഫ് ഓയിൻമെൻറ്റ്സ് ആണ്.
നമുക്ക് ഇഷ്ടംപോലെ പെയിൻ റിലീഫ് ഓയിൻമെന്റ്സ് പലർക്കും പലതായിരിക്കും ഇഷ്ടം. അപ്പം നിങ്ങൾ സാധാരണയായിട്ട് നിങ്ങൾക്ക് പെയിൻ വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഓയിൻമെന്റ്സ് ഏതാണെന്ന് നോക്കി അതിനകത്ത് ഏതെങ്കിലും ഒരു ഓയിൻമെന്റ് നിങ്ങളുടെ ട്രാവൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ബോക്സിനകത്ത് വെക്കാം. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വോളിനി, ഒരുപാട് പേര് വോളിനി ഇഷ്ടപ്പെടുന്നവരുണ്ട്. വോളിനി യൂസ് ചെയ്താൽ പെയിൻ മാറുന്നവരുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു വോളിനിയുടെ ഒരു ചെറിയ ട്യൂബോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവറാൻ ജെൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പെയിൻ റിലീവിംഗ് ഓയിൻമെന്റ് ആണ്. അപ്പോൾ ഓവറാൻ ജെൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വോവറാൻ ജെൽ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ട് പെയിൻ റിലീഫ് ചെയ്യുന്ന ഒരു ഓയിൻമെൻ്റ് ആണ്. അപ്പോൾ വോളിനി യൂസ് ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ വോവറാൻ ജെൽ യൂസ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ മേജർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഡൈക്ലോഫെനാക് സോഡിയം എന്ന് പറയുന്ന കണ്ടന്റാണ് ഈ പെയിൻ റിലീഫിങ് ഓയിൻമെൻറ്റിനകത്തൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വോളിനിയോ വോവറാൻ ജെല്ലോ ഇനി മൂവ് എന്ന് പറയുന്ന ഓയിൻമെൻ്റ് ഉണ്ട് അല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ മൂവ് യൂസ് ചെയ്യാം. ഇനി ഓയിൻമെൻ്റ് കുറച്ച് സമയം അബ്സോർബ് ചെയ്യാൻ എടുക്കുമല്ലോ, നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ കുറച്ച് സമയം എടുക്കുമല്ലോ അബ്സോർബ് ചെയ്യാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പെയിൻ റിലീഫ് കിട്ടണം. സപ്പോസ് നിങ്ങൾ ട്രക്കിങ്ങിലാണ്, നിങ്ങൾക്ക് സമയമില്ല ഇതൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാൻ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, നിങ്ങളുടെ കിറ്റിനകത്ത് ഇതിൻ്റെ ഒന്ന് ഓയിൻമെൻറ്റിന് പകരം എന്ത് യൂസ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ സ്പ്രേസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് മൂവിൻ്റെയും വുലിനിയുടെയും ഒക്കെ സ്പ്രേ രൂപത്തിലുള്ള പെയിൻ റിലീഫിങ് സ്പ്രേ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനും എളുപ്പമാണ്. ജസ്റ്റ് നമുക്ക് ഈ പെയിൻ ഉള്ള സ്ഥലത്തൊന്ന് സ്പ്രേ ചെയ്താൽ മതി, അല്ലാണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് പിടിപ്പിക്കേണ്ടൊന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതാണ് പെയിൻ റിലീഫേഴ്സിൻ്റെ കാര്യം പറയാനുള്ളത്. ഇനി കട്ടും മൂണ്ടും ഒക്കെ വന്നാൽ തന്നെ നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കോട്ടണും ഗോസ് റോളൊക്കെ വെച്ച് ഡ്രസ്സ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ മൈനർ കട്ട്സൊക്കെ ആണ്, നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റെറൈലായിട്ടുള്ള വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ബാൻഡേഡ്സ് നമ്മുടെ കിറ്റിനകത്ത് ഇട്ടിരിക്കുക. അപ്പോൾ ചെറിയ മുറിവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബാൻഡേഡ് അപ്ലൈ ചെയ്താൽ നമുക്ക് സേഫായിട്ട് നടക്കാം. പിന്നെ അവിടെ തട്ടുമോ വീണ്ടും ബ്ലീഡ് ചെയ്യുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. കുറച്ച് സ്റ്റെറൈലായിട്ടുള്ള വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ബാൻഡേഡ്സും കൂടെ നമുക്ക് നമ്മുടെ ട്രാവൽ ഫസ്റ്റ് എയ്ഡ് കിറ്റിനകത്ത് വെച്ചിരിക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു മേജർ സാധനമാണ്, അതായത് മെഡിസിൻസ് അല്ലാത്ത ഒരു സാധനമാണ് ഒ ആർ എസ് സാഷറ്റ്സ് അല്ലെങ്കിൽ ഒ ആർ എസ് പാക്കറ്റ്സ്. നമ്മൾ ഈ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പം എപ്പോഴും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ ട്രക്കിങ്ങിനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരുപാട് സ്വെറ്റ് ചെയ്യും. സ്വെറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടറും ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ലൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ ഇൻടേക്ക് ചെയ്തില്ലെങ്കിൽ, അതായത് നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ, നമ്മൾ ഫ്രൂട്ട്സ് കഴിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഫ്ലൂയിഡ്സ് ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ഈ പോകുന്ന വാട്ടറിനനുസരിച്ച് നമ്മൾ ഇൻടേക്ക് ചെയ്യാൻ നമുക്ക് പറ്റണമെന്നില്ല ഒരു ടൂറിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു ട്രിപ്പിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് വളരെയധികം ക്ഷീണവും ടയർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒ ആർ എസ് സാഷറ്റ്സ് നമുക്ക് പാക്കറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. വളരെ ചെറിയ പൈസയേ ഉള്ളൂ ഒ ആർ എസ് സാഷറ്റ്സിന്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒന്നോ രണ്ടോ സാഷറ്റ്സ് വാങ്ങി നിങ്ങളുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ബോക്സിനകത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു കുപ്പി വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു പാക്കറ്റ് ഒരു ഒ ആർ എസിൻ്റെ സാഷറ്റ് ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുടിക്കുകയാണെങ്കിൽ നമുക്ക് എനർജിയും കിട്ടും. എന്നാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെട്ട വെള്ളവും ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ അതേപോലെ തന്നെ റീസ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത്രയാണ് ടാബ്ലറ്റ്സ് അല്ലാണ്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഒരു ചെറിയ കത്രികയും കൂടെ വെച്ചോ, എന്നാലേ നമുക്ക് നമ്മുടെ ഗോസും കോട്ടണൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് ടാബ്ലറ്റ്സ് അല്ലാത്ത സാധനങ്ങൾ നിങ്ങൾ കൊണ്ടു നടക്കേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടാബ്ലറ്റ്സിലേക്ക് പോവാം. അപ്പോൾ ടാബ്ലറ്റ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് എല്ലാവർക്കും വരുന്ന, എസ്പെഷ്യലി ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് വരുന്ന ഡിസീസസ് എന്താണോ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ടാബ്ലറ്റ്സ് ആണ് കേട്ടോ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് സപ്പോസ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരുന്നതാണ് ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ നമുക്ക് പനി വരാം, ഫീവർ വരാം. അപ്പോൾ പനി വരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ കഴിക്കുന്ന മരുന്ന് എന്ന് പറയുന്നത് പാരസെറ്റമോൾ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഡോളോ ആണ്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കിറ്റിനകത്ത് ഒരു സ്ട്രിപ്പ് ഡോളോ അല്ലെങ്കിൽ ഒരു സ്ട്രിപ്പ് പാരസെറ്റമോളോ കരുതുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ലല്ലോ. നിങ്ങൾക്ക് അത് പാരസെറ്റമോളോ ഡോളോ ഒരു സ്ട്രിപ്പ് എപ്പോഴും വാങ്ങി നിങ്ങളുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ബോക്സിൽ സൂക്ഷിക്കാൻ കേട്ടോ. ഒരു പ്രശ്നവുമില്ല. നമുക്ക് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഡോളോ കഴിച്ചാൽ അല്ലെങ്കിൽ ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ മാറുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം ആളുകളും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാണ്, നമ്മൾ തളർന്നു പോകാണ്ട് തന്നെ ആ പനി മാറിക്കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇനി പാരസെറ്റമോൾ പനിക്ക് വേണ്ടി മാത്രമാണോ കഴിക്കുന്നത്? അല്ല, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പെയിൻസ് വരികയാണ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു പെയിൻ റിലീഫേഴ്സായിട്ട് നമുക്ക് ഓയിൻമെൻറ്റും സ്പ്രേസും ഉണ്ടെന്നല്ലേ, ഇതല്ലാണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പെയിൻ വരുവാണെങ്കിലും പാരസെറ്റമോൾ കഴിക്കാം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ആബ്ഡോമിനൽ ക്രാംസ് വരികയാണ്, സ്റ്റൊമക് പെയിൻ വരികയാണ്, നെക്ക് പെയിൻ വരികയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയും പെയിൻ കില്ലറായിട്ട് നമുക്ക് എന്ത് കഴിക്കാം, പാരസെറ്റമോൾ കഴിക്കാം. ഇനി അഥവാ പല്ല് വേദനയൊക്കെ, ഇപ്പോൾ ഈ ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോൾ എസ്പെഷ്യലി ചൂട് കൂടിയ സ്ഥലത്ത് നിന്ന് തണുത്ത സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ, നമ്മൾ ഈ നോർത്ത് ഈസ്റ്റ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ മണാലി പോലത്തെ സ്ഥലങ്ങളൊക്കെ പോകുമ്പം പല്ലിനൊക്കെ പ്രശ്നമുള്ള ആൾക്കാർക്ക് അന്നേരം ഭയങ്കരമായിട്ട് പല്ല് വേദനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ പല്ല് വേദനയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാബ്ലറ്റാണ് പെയിൻ കില്ലറാണ്, നമ്മുടെ മെഫ്താൽ ഫോർട്ട് എന്ന് പറയും. അപ്പോൾ ഈ ഒരു മെഫ്താൽ ഫോർട്ടും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പെയിൻ കില്ലറാണ്. നിങ്ങൾക്ക് ഒരു സ്ട്രിപ്പ് വാങ്ങിച്ച് നിങ്ങളുടെ കിറ്റിൽ വയ്ക്കാം കേട്ടോ. ഇനി അടുത്ത ടാബ്ലറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഭൂരിഭാഗം ആൾക്കാർക്കും ട്രാവൽ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ് വോമിറ്റിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി. ഒരുപാട് ആൾക്കാർ വോമിറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ
ടാബ്ലറ്റ്സ് എടുത്തിട്ട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട് അല്ലേ. അപ്പോൾ നമുക്കും എന്ത് ചെയ്യാം, ഇതുപോലെ വോമിറ്റിങ്ങിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക്, ട്രിപ്പ് ചെയ്യുമ്പം വോമിറ്റിംഗ് വരുന്ന ആൾക്കാർക്ക്, ചിലർക്കാണെങ്കിൽ എ സി ആണ് പ്രശ്നം, അടച്ചിട്ട വണ്ടിക്കുള്ളിൽ ട്രാവൽ ചെയ്യുമ്പം എ സി ഒക്കെ ഇട്ട് പോകുമ്പോൾ പ്രശ്നം, വിൻഡോസ് ഓപ്പൺ ആയിട്ട് ചെയ്യുമ്പം പ്രശ്നമില്ല, ട്രിപ്പ് പോകുമ്പോൾ പ്രശ്നമില്ല, അങ്ങനെയുള്ള ഉള്ളവരൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ട്രിപ്പ് സ്പോയിലാവാണ്ടിരിക്കണമെങ്കിൽ നമ്മളൊരു വോമിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടാബ്ലറ്റ് ആദ്യമേ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 2 മണിക്കൂർ മുമ്പേ കഴിച്ചിരിക്കുക. അപ്പം അങ്ങനെ കഴിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്ന ഒരു ടാബ്ലറ്റാണ് അവോമിൻ എന്ന് പറയുന്നത്. ആൻറ്റി വോമിറ്റിംഗ് ടാബ്ലറ്റ് ആണ്. വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളവർ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് ഒരു 2 മണിക്കൂർ മുന്നോടിയായിട്ട് ഈ ടാബ്ലറ്റ് ഒന്ന് എടുത്തിരിക്കുക കേട്ടോ. പിന്നെ നമുക്ക് വരുന്ന ഒരു മേജർ പ്രശ്നമാണ് കോൾഡ്. എസ്പെഷ്യലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തണുപ്പ് കൂടിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കോൾഡും സൈനസൈറ്റിസ് ഒക്കെ വരും. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ടാബ്ലറ്റാണ് സൈനറെസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെയും ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് പാരസെറ്റമോൾ തന്നെയാണ്, എന്നിരുന്നാലും ചെറിയ കണ്ടൻസിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പം കോൾഡിനുള്ള ടാബ്ലറ്റാണ് സൈനറെസ്റ്റ്. അപ്പം അത് കഴിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ കോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടും. പക്ഷേ ഈ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊരു ഉറക്കം വരും കേട്ടോ. ഈ സൈനറെസ്റ്റൊക്കെ കോൾഡിനുള്ള ടാബ്ലറ്റാണെങ്കിൽ കൂടിയും നമ്മളത് കഴിച്ചാൽ നമുക്ക് ഇത്തിരി ഒരു മൈൽഡ് സെഡേഷനൊക്കെ ഫീൽ ചെയ്യും, നമുക്കൊന്ന് ഉറങ്ങണം എന്നൊക്കെ തോന്നും. എന്നിരുന്നാലും നമ്മൾ അസുഖം വരുന്നതിനേക്കാളും നല്ലതല്ലേ, ഇപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു സൈനറെസ്റ്റ് കഴിച്ചാൽ പിറ്റേന്ന് രാവിലെ എങ്കിലും നമ്മുടെ ട്രിപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ കോൾഡിനുള്ള ടാബ്ലറ്റാണ് സൈനറെസ്റ്റ്. ഇനി ഒരുപാട് ആൾക്കാർക്ക് വരുന്ന ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിച്ചൊക്കെ ശീലമുള്ളവർ ട്രിപ്പ് പോകുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് ഫുഡൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഏത് സ്ഥലത്താണെങ്കിലും നമുക്കൊരു പരിധിയുണ്ട് നമ്മൾക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഫുഡ് കൊണ്ടുപോകുന്നതിന് അല്ലേ, അത് കേടാവും, അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരാം. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഹോട്ടൽ ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് എന്ത് പറ്റും, ഫുഡ് നമുക്ക് പറ്റാത്ത ഫുഡ് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൈൽഡ് ഡയറിയ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഡയറിയക്കുള്ള ടാബ്ലറ്റ്സും കൂടി ഒന്ന് കരുതിയേക്കാം. ഡയറിയക്കുള്ള ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറിയ വരുന്ന സമയത്ത് തന്നെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സഹായിക്കും. സിവിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണമാവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ORS ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ എങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഡയറിയ നിങ്ങൾക്ക് അപ്പം തന്നെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടാബ്ലറ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഡയറിയയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ടാബ്ലറ്റ്സിൻ്റെയൊക്കെ മേജർ കണ്ടൻറ്റ് ലോപ്രമൈഡ് ഹൈഡ്രോക്ലോറൈഡ് ആണ്. അപ്പോൾ ലോപ്രമൈഡ് ഹൈഡ്രോക്ലോറൈഡ് കണ്ടൻറ്റ് ഉള്ള ടാബ്ലറ്റ്സ് നിങ്ങൾ മെഡിക്കൽ ഷോപ്പുകളിൽ ചോദിക്കുകയാണെങ്കിൽ കിട്ടും. ഇങ്ങനെ പറഞ്ഞാൽ മതി, അതായത് ട്രിപ്പ് പോകാനും ഡയറിയൊക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അതിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടാബ്ലറ്റ്സ് ചോദിച്ചാൽ മിക്കവാറും ലോപ്രമൈഡ് ഹൈഡ്രോക്ലോറൈഡ് കണ്ടൻറ്റ് ഉള്ള ടാബ്ലറ്റ്സാണ് അവർ തരിക. അപ്പോൾ അങ്ങനത്തെ ഒരു ടാബ്ലറ്റിനൊരു സ്ട്രിപ്പും നിങ്ങൾ വാങ്ങിച്ചെപ്പോഴും നിങ്ങളുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ബോക്സിൽ വയ്ക്കുക. കാരണം നമുക്ക് എപ്പോഴാണ് ഫുഡിൻ്റെ അസ്വസ്ഥതകൾ വരിക, ഫുഡ് പിടിക്കാതെ വരിക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. എല്ലാവർക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഹൈജീനിക് ആയിട്ടുള്ള നമുക്ക് കഴിച്ച ശീലമുള്ള ഫുഡ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, ഇനി അടുത്ത ഒരു ടാബ്ലറ്റാണ്, ചില ആൾക്കാർക്ക് ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഹെഡ് ഏക്ക് വരുന്ന ആൾക്കാരുണ്ട്. എസ്പെഷ്യലി തണുപ്പ് കൂടുമ്പോൾ, അതായത് ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്കൊക്കെ പോകുമ്പോൾ തണുപ്പ് കൂടുന്നത് കൊണ്ട് തന്നെ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഹെഡ് ഏക്ക്, അതായത് മൈഗ്രെയിൻ ഹെഡ് ഏക്കൊക്കെ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ യൂഷ്വലി മൈഗ്രെയിൻ ഹെഡ് ഏക്കിൻ്റെ ടാബ്ലറ്റ്സ് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ടാബ്ലറ്റ്സും കൂടെ കൊണ്ടുപോവുക. ഈ സാധാരണ മൈഗ്രെയിൻ വരാത്ത ആളുകളാണെങ്കിൽ ഇങ്ങനെ തണുപ്പൊക്കെ കൂടുമ്പം ചില ആൾക്കാർക്കെങ്കിലും മൈഗ്രെയിൻ പോലത്തെ സിവിയർ ഹെഡ് ഏക്സ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടാബ്ലറ്റാണ് സിബിലിയം 5 mg. അപ്പോൾ സിബിലിയം എന്ന് പറയുന്ന ടാബ്ലറ്റ് നിങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ മൈഗ്രെയിൻ ഹെഡ് ഏക്സ് വരുമ്പോൾ നിങ്ങൾ ഒരു ടാബ്ലറ്റ് മാത്രം കൺസ്യൂം ചെയ്യുക. എസ്പെഷ്യലി അത് രാത്രി കഴിച്ചിട്ട് കിടക്കുന്നതാണ് നല്ലത്, കാരണം അതൊരു മൈൽഡ് സെഡേറ്റീവ് ആണ്, നമുക്ക് ഇത്തിരി ഉറക്കം വരും. അതുകൊണ്ട് തന്നെ കിടക്കുന്നതിന് മുമ്പ് ഒരു സിബിലിയം കഴിക്കുക. അപ്പോൾ നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് ആ ഹെഡ് ഏക്കിൻ്റെ പ്രശ്നമൊക്കെ മാറിക്കിട്ടും കേട്ടോ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമുക്ക് പറയാനുള്ള ടാബ്ലറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫുഡിൻ്റെ പ്രശ്നം വരാമെന്നല്ലേ. അപ്പോൾ ഫുഡിൻ്റെ പ്രശ്നം വരുമ്പോൾ തന്നെ നമുക്ക് വരുന്നൊരു മെയിൻ പ്രശ്നമാണ് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ ആസിഡിറ്റി പ്രോബ്ലംസ്. അപ്പോൾ ഈ പറഞ്ഞ ഗ്യാസ്ട്രിക് പ്രോബ്ലം അല്ലെങ്കിൽ ആസിഡിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടാബ്ലറ്റാണ് റാൻഡാക്. അതൊരു ആൻറ്റാസിഡ് ആണ്, റാൻഡാക് എന്ന് പറയുന്ന ടാബ്ലറ്റ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ആവുന്നതൊക്കെ നമ്മൾ മാറിക്കിട്ടും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടാബ്ലറ്റ്സിൻ്റെ കാര്യത്തിൽ ജനറലി പറയാനുള്ളത്. ഇത് കൂടാതെ സാധാരണഗതിയിൽ എന്തെങ്കിലും അസുഖങ്ങൾക്ക് മെഡിസിൻസ് കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ മെഡിസിൻസും ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കുക. അതൊരു സെപ്പറേറ്റ് മെഡിസിൻ ബോക്സ് ആയിട്ട് തന്നെ വെച്ചിരിക്കുക നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ടാബ്ലറ്റ്സ്. ഇത് ഞാൻ പറഞ്ഞത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രാവൽ ഫസ്റ്റ് എയ്ഡ് കിറ്റിനെ പറ്റിയാണ്. ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് എടുക്കേണ്ട എന്നല്ല അതിനർത്ഥം. നിങ്ങൾ ചിലപ്പോൾ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നവരായിരിക്കാം, ഷുഗർ, പ്രഷർ, ഇതുപോലെ യൂറിക് ആസിഡ് തുടങ്ങി നിങ്ങൾ ഡെയിലി കഴിക്കുന്ന എല്ലാ മെഡിസിൻസും അതാത്
സമയത്ത് എടുത്തിരിക്കുക. പിന്നെ ഇപ്പം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ മാത്രം നമ്മളിപ്പോൾ പറഞ്ഞ മെഡിസിൻസ് കൺസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഡോക്ടറെ കാണാണ്ട് പ്രിസ്ക്രൈബ് ചെയ്യാണ്ട് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് മെഡിസിൻ വാങ്ങി കഴിക്കണം എന്നല്ല. നമുക്ക് പല സിറ്റുവേഷൻസ് വരാം, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറ്റാത്തത്, ഫാർമസി ഇല്ലാത്തത്, ഹോസ്പിറ്റൽ അടുത്തില്ലാത്തത്, അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കാൻ വേണ്ടി മാത്രമാണ്, നമ്മൾ ബുദ്ധിമുട്ടാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും മെഡിസിൻസിൻ്റെ പേര് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലോങ് ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നവർ എസ്പെഷ്യലി ഒരു ട്രാവൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ബോക്സ് ഉണ്ടാക്കി വെച്ചോളൂട്ടോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവത്തേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനോടും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലെയുള്ള വീഡിയോസ് ആണ് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ്. ബൈ.